ശിശുദിനത്തിൽ നീതി ലഭിച്ചു. അസഫാക് ആലത്തിന് വധശിക്ഷ. കേരളം കാത്തിരുന്ന വിധി വന്നു. ആലുവയിലെ 5 വയസ്സുകാരി ചാന്ദിനിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അസഫാക് എന്ന പിശാചിന് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കോടതി വിധിച്ചത്. കഴിഞ്ഞ ജൂലൈ 28 കേരളത്തെ ഒന്നടക്കം ദുഃഖത്തിലാഴ്ത്തിയ ആ കൊടും ക്രൂരകൃത്യം നടന്നത്. ആലുവ മുക്കത്തുനിന്നും കാണാതായ 5 വയസ്സുകാരിക്കായി പ്രാർത്ഥനയോടെ നാട് തിരഞ്ഞത് നീണ്ട 21 മണിക്കൂർ. എന്നാൽ കാത്തിരിപ്പെല്ലാം വിഫലമാക്കിക്കൊണ്ട് ആ നെഞ്ചു പിളർക്കുന്ന വാർത്തയെത്തി. ആലുവ മാർക്കറ്റിന് പുറകിലായി ആ പിഞ്ചു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇന്ന് ആ മകൾക്ക് നീതി ലഭിച്ചു. പ്രതിക്ക് തൂക്കുകയർ തന്നെ ലഭിക്കണമെന്ന ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും സഫലമായി. പ്രതി അസഫാക് ആലത്തിനെ മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചു. കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയ ആഗ്രഹിച്ച വിധി തന്നെയാണിത്. അസഫാക് എന്ന പിശാചിന് തൂക്കുകയറിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല. വിടരും മുൻപേ പിച്ചിച്ചീന്തിയ ചാന്ദിനി എന്ന പിഞ്ചു ബാലികയ്ക്ക് നീതി ലഭിച്ചത് നവംബർ 14 ശിശുദിനത്തിൽ എന്ന സവിശേഷതയും ഇവിടെയുണ്ട്. പോക്സോ കേസിൽ ഭേദഗതി വരുത്തിയതിനു ശേഷമുള്ള ആദ്യ വിധിയാണ് പ്രതിക്ക് ലഭിച്ച വധശിക്ഷ. പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, പീഡനം, പ്രകൃതിവിരുദ്ധ പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, മൃതദേഹത്തോടുള്ള അനാദരവ് തുടങ്ങി 16 കുറ്റങ്ങളാണ് ചുമത്തിയത്. സംഭവം നടന്ന് 100-ാം ദിവസം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും പോലീസ് അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത കേസിലെ വിധിയാണ് എത്തിയത്. ആ മാതാപിതാക്കളുടെയും കേരളത്തിന്റെയും ഒന്നടങ്കം ആഗ്രഹം സഫലമായി. ആ മകൾക്ക് നീതി ലഭിച്ചു. പ്രതിക്ക് വധശിക്ഷ.